ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. ഒക്കെ നമ്മൾ പറഞ്ഞു തരാം, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഇൻ ഇന്ത്യ എ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് DP എന്നാണ് ഡിസ്ക്രൈബ്ഡ് ആസ് എൻ ഏജൻറ്റ് ഓഫ് ഡെപ്പോസിറ്ററി. ഡെപ്പോസിറ്ററിൻ്റെ ഒരു ഏജൻറ്റാണ്, അതായത് ഇൻവെസ്റ്റർക്കും ഡെപ്പോസിറ്ററിക്കും ഇടയിൽ നിൽക്കുന്ന ആളാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് DP. They are the intermediaries between depository and investor. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമുക്കൊരു ഇൻവെസ്റ്റർ, ഞാനിപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ എനിക്ക് നേരെ പോയിട്ട് ഡെപ്പോസിറ്ററിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ത്രൂ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൽ കൂടി മാത്രമാണ് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഇസ് എൻ ഏജൻറ്റ് ഓഫ് ഡെപ്പോസിറ്ററി ത്രൂ വിച്ച് ദി ഇൻ്റർഫേസ് വിത്ത് ദി ഇൻവെസ്റ്റർ ആൻഡ് പ്രൊവൈഡ് ഡെപ്പോസിറ്ററി സർവീസ്. അപ്പോൾ ഡെപ്പോസിറ്ററി എപ്പോഴും ഡെപ്പോസിറ്ററിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആര് കൂടിയാണ്? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൽ കൂടിയാണ് ഇൻവെസ്റ്റർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ വിത്ത് ദി അപ്രൂവൽ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് ഇവർക്കൊക്കെ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഫോറിൻ ബാങ്ക് വിത്ത് ദി അപ്രൂവൽ ഓഫ് റിസർവ് ബാങ്കോടുകൂടി പ്രവർത്തിക്കുന്ന ഫോറിൻ ബാങ്ക്, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്, കസ്റ്റോഡിയൻസ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ക്ലിയറിംഗ് കോർപ്പറേഷൻ, ക്ലിയറിംഗ് ഹൗസ്, NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് രജിസ്റ്റേർഡ് ടു ആൻ ഇഷ്യൂ ഓർ ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ് കംപ്ലെയിൻ വിത്ത് ദി റിക്രൂട്ട്മെൻറ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി SEBI ക്യാൻ ബി രജിസ്റ്റേർഡ് ആസ് എ DP. അപ്പോൾ SEBI പറയുന്ന പ്രിസ്ക്രിപ്ഷനുകളും റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വെതർ ഇറ്റ് ഈസ് എ നോൺ ഫിനാൻഷ്യൽ ആണെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എന്ത് ചെയ്യാം, അവർക്ക് SEBI പറയുന്ന എല്ലാവിധ കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആയിട്ട് അപ്രൂവൽ ചെയ്യാം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഇവർക്കൊക്കെയാണ് അതിനുള്ള ചാൻസ് ഉള്ളത്. സ്റ്റോക്ക് ബ്രോക്കേഴ്സിനും ക്ലിയറിംഗ് ഹൗസ് കോർപ്പറേഷൻസിനും ഒക്കെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബാങ്കിങ് സർവീസ് ക്യാൻ ബി അവൈലബിൾ ത്രൂ ബ്രാഞ്ച്, വേറെ ഡെപ്പോസിറ്ററി സർവീസ് ക്യാൻ ബി അവൈലബിൾ ത്രൂ എ DP. ബ്രാഞ്ച് ബാങ്കിങ് സർവീസും ഈ ഡെപ്പോസിറ്ററി ഫെസിലിറ്റി ഡെപ്പോസിറ്ററി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ജനറൽ ആണ്, ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞുള്ള സെൻറ്റൻസ് നോട്ടിലോട്ട് എഴുതണമെന്നൊന്നും ഇല്ല കേട്ടോ, ബാക്കി എഴുതുക. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ഡെപ്പോസിറ്ററി ആൻഡ് ഇൻവെസ്റ്റർ. ഓക്കെ, അതായത് എനിക്കിപ്പോൾ ഒരു ഷെയറ് ഇലക്ട്രോണിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് നേരെ ഡെപ്പോസിറ്ററിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആരുടെ അടുത്ത് ആദ്യം പോവുക? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് ആയിരിക്കും. ഇവരായി ഡെപ്പോസിറ്ററിയുടെ കാര്യം പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ദി ഡെപ്പോസിറ്ററി സിസ്റ്റം നോക്കാം. ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന്, ആരൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൽ. നമ്മൾ ഡെപ്പോസിറ്ററി സിസ്റ്റം പഠിച്ചു കഴിഞ്ഞതാണ് ലാസ്റ്റ് നമുക്കൊന്ന് നോക്കാം ആരൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ സെൻട്രൽ ഡെപ്പോസിറ്ററി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. സെൻട്രൽ ഡെപ്പോസിറ്ററി ഓർഗനൈസ് വിത്ത് വിച്ച് ഓൾ ദി ഷെയർസ് ബിലോങ്ങിങ് ടു ഷെയർ ഹോൾഡർ ആർ കെപ്റ്റ് ആൻഡ് ദി ഇലക്ട്രോണിക് സിസ്റ്റം ടേക്ക് കെയർ ഓഫ് ദെം. അതായത് സെൻട്രൽ ഡെപ്പോസിറ്ററി എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന ഈ ഡെപ്പോസിറ്ററിയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഡെപ്പോസിറ്ററിയിൽ ഞാൻ പറഞ്ഞു നമുക്ക് നേരെ പോയിട്ട് ഒരു കാര്യവും ചെയ്യില്ല, അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്, അതാണ് നമ്മുടെ സ്ട്രക്ചറിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഡെപ്പോസിറ്ററി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആയിരിക്കും എല്ലാ ഷെയറുകളുടെയും ഷെയർ ഹോൾഡേഴ്സ്, ഇവരുടെ അണ്ടറിലുള്ള എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഷെയർ ഇലക്ട്രോണിക് ഫോമിൽ കെപ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഷെയർ രജിസ്റ്റർ ട്രാൻസ്ഫർ ഏജൻറ്റ്. അപ്പോൾ ഷെയർ രജിസ്റ്റർ ട്രാൻസ്ഫർ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ രജിസ്റ്റർ ഈസ് എൻ അതോറിറ്റി ഹു കൺട്രോൾ ദി ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. അലോങ് വിത്ത് ദിസ് ട്രാൻസ്ഫർ ഏജൻറ്റ് അറേഞ്ച് ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റി ഇൻ കേസ് ഓഫ് ബയിങ് ഓർ സെല്ലിങ് ഓഫ് എ സെക്യൂരിറ്റീസ്. അപ്പോൾ ഷെയർ രജിസ്റ്റർ ഈസ് എൻ അതോറിറ്റി, ഒരു അതോറിറ്റിയാണ് ഹു കൺട്രോൾ ദി ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൻ്റെ ഇഷ്യൂവിനെ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റിയാണ് ഷെയർ രജിസ്റ്റർ എന്ന് പറയുന്നത്. അലോങ് വിത്ത് ദിസ് ദി ട്രാൻസ്ഫർ ഏജൻറ്റ് എന്ന് പറയുന്നത് ഷെയർ രജിസ്റ്റർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ഏജൻറ് എന്ന് പറഞ്ഞാൽ സെല്ലിങ്ങിനെ, ബയിങ്ങിനെ ആൻഡ് സെല്ലിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്ന ഏജൻറ്റാണ് ട്രാൻസ്ഫർ ഏജൻറ്റ്. ഷെയർ രജിസ്റ്റർ എന്ന് പറയുന്ന ഷെയറിൻ്റെ ഇഷ്യൂസിനെ സെക്യൂരി
സെക്യൂരിറ്റീസിന്റെ ഇഷ്യൂവിനെ കൺട്രോൾ ചെയ്യുന്ന ആള്. ഇനി ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് കോർപ്പറേഷൻ ഏജൻസി, ദീസ് ഏജൻസി സെറ്റിൽ ദി ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ. അതായത് ഫണ്ടിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് കോർപ്പറേഷൻ ആയിരിക്കും ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളൊരു എന്താ ഓർഗനൈസേഷനുള്ളിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, HRM ഇങ്ങനെയൊരു ഓരോരോ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഡെപ്പോസിറ്ററിയിലും ഇത്രയും ആൾക്കാർ ഇൻക്ലൂഡഡ് ആണ്. ദെൻ അഞ്ചാമതായിട്ട് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, ഹീസ് ലൈക്ക് ഷെയർ ബ്രോക്കർ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഇന്റർമീഡിയറി, ആക്ച്വലി ഷെയർ ഹോൾഡേഴ്സ് അപ്രോച്ച് ദീസ് ഡെപ്പോസിറ്ററി പാർട്ടി. ഐ ഡി അക്കൗണ്ട് നമ്പർ ഈസ് ഗിവൺ ബൈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ എവരി ഷെയർ ഹോൾഡർ വെൻ ഹി ഓർ ഷീ ഓപ്പൺ അക്കൗണ്ട് വിത്ത് ഡി മെറ്റീരിയൽ സെക്യൂർ, ഡി പി ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓർ ഡെപ്പോസിറ്ററി ഓൺ ബിഹാഫ് ഓഫ് ദി ഷെയർ ഹോൾഡർ, ആൻഡ് ഹി ഓൺലി ഇൻറ്റിമേറ്റ് ടു ദി ഷെയർ ഹോൾഡർ പീരിയോഡിക്കലി ദി സെക്യൂരിറ്റീസ് എം അക്കൗണ്ട് ഹെൽഡ് ബൈ ദി കസ്റ്റമർ. അതായത് As per the SEBI regulation, financial banks, stock broker, etc. can depository participants. That is, depository participants are the shareholders who have direct connection. Open accounts, we have to open the depository participants. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിൽ ഉള്ളത്. അതായത് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജേഴ്സ്, മിഡിൽ ലെവൽ മാനേജേഴ്സ്, ലോവർ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത് ഇവിടെയും ഇത്രയും ആൾക്കാർ ഇൻക്ലൂഡഡ് ആയിരിക്കും, ഓർഗനൈസേഷനുകൾ ഇൻക്ലൂഡഡ് ആയിരിക്കും. പ്രൊസീജിയർ ഇൻ ദി ഡെപ്പോസിറ്ററി സിസ്റ്റം, ഒരു ഡെപ്പോസിറ്ററി സിസ്റ്റം വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ് നിങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. വെൻ ഷെയർ ആർ ഹാൻഡിൽ ഓവർ ടു ഡെപ്പോസിറ്ററി സിസ്റ്റം, ദി ഷെയർ ഏജന്റ് ഇമ്മൊബിലൈസ്ഡ് ആസ് ദ ആർ നോ മോർ വിത്ത് ദി ഷെയർ ഹോൾഡർ ഇൻ ദി ഫിസിക്കൽ ഫോം. അതായത് വെൻ ഷെയർ ആർ ഹാൻഡിൽ ഓവർ ഡെപ്പോസിറ്ററി സിസ്റ്റത്തിലോട്ട് നമ്മൾ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ഷെയർ ഹോൾഡറാണ്, ഞാൻ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മൊബിലൈസ്ഡ്, പിന്നെ അത് മൊബിലൈസ് ചെയ്യാൻ പറ്റില്ല, അതിന് എന്താവും ഫിസിക്കൽ ഫോമിൽ ഉണ്ടായിരിക്കും. നോ മോർ ഫിസിക് വിത്ത് ദി ഷെയർ ഹോൾഡർ ഇൻ ഫിസിക്കൽ ഫോം, ഇറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു എന്താക്കും ഇലക്ട്രോണിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. നോട്ടിഫിക്കേഷൻ ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൺസേൺഡ് വെയർ ദി ഷെയർസ് ആർ ലിസ്റ്റഡ് വിൽ കം ഔട്ട് വിത്ത് ദി നോട്ടിഫിക്കേഷൻ ഓൺ ഡി മെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ്. ഇനി ഡെപ്പോസിറ്റർക്ക് ഓടിപ്പോയിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡി മെറ്റീരിയലൈസേഷൻ നടത്താൻ പറ്റില്ല. എപ്പോൾ മാത്രമാണ് നടത്താൻ പറ്റുള്ളൂ, ഒരു കമ്പനീൻ്റെ ഷെയർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അവിടെ നിന്ന് എന്ത് ചെയ്യും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിർദ്ദേശം കൊടുക്കും, ആർക്ക് ഇന്ന കമ്പനീൻ്റെ ഷെയർ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ സെക്യൂരിറ്റീസിനെ ഇലക്ട്രോണിക് ഫോമിലോട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു പെർമിഷൻ കൊടുക്കും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്ത് കഴിയും. അപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയർസിന് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയുന്ന കമ്പനീസിൻ്റെ, അതായത് ലിസ്റ്റ് ചെയ്ത സ്റ്റോക്ക് കമ്പനീസിൻ്റെ നെയിംസ് എവിടെയുണ്ടായിരിക്കും, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ടായിരിക്കും, അവർ നിർദ്ദേശം നോട്ടിഫിക്കേഷൻ കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണിക് ഫോമിൽ കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു ലോക്കൽ കമ്പനീൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ഒന്നും ചെയ്യാത്ത ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ ഷെയർ കൊണ്ട് ചെന്ന് ഡെപ്പോസിറ്റ് സിസ്റ്റം കൺവേർട്ട് ചെയ്തിട്ടില്ലാണെങ്കിൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത കമ്പനീൻ്റെ ഷെയർ മാത്രമാണ്. അത് അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ആ ഒരു പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും അവർ കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ ഡീമെറ്റീരിയലൈസേഷൻ ഫോം, അതായത് നമ്മൾ ഷെയർ ഹോൾഡർ വിൽ ഒബ്റ്റെയിൻ എ ഡീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫ്രം ദി ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. നമ്മൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൽ നിന്ന് ഒരു ഫോം വാങ്ങിയിട്ട് അതിലെന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് ആർക്ക് കൊടുക്കണം, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് കൊടുക്കണം, നമ്പർ ഓഫ് ഷെയർസ് വിച്ച് ആർ ഗിവൺ ഇൻ ഡീമെറ്റീരിയൽ, അതായത് എത്ര ഷെയർസ് ഡീമെറ്റീരിയലൈസ് ചെയ്യണം എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും, ഈ ഫോമിൽ എഴുതിയിട്ടുണ്ട്. ദി ഫോം വിൽ ബി സൈൻഡ് ബൈ ഐദർ ബൈ ദി സിംഗിൾ ഓണർ ഇഫ് ഇറ്റ് ഈസ് ഹെൽഡ് സോ ബൈ ജോയിൻ്റ് ഓണർ വെൻ ദേ ആർ ഹെൽഡ് ജോയിൻ്റ്. ഇനി ഈ ഫോം എന്ത് ചെയ്യണം, നമ്മൾ രണ്ടാൾ കൂടിയിട്ടാണ് ഈ ഷെയർ വാങ്ങിയിട്ടുള്ളത്, ജോയിൻ്റ് ആയിട്ടാണെങ്കിൽ ജോയിൻ്റ് ആയിട്ടുള്ള രണ്ടാൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സിംഗിൾ ആണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ആൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്ററിങ് ഓഫ് ഷെയർസ്, ഇനിയാണ് രജിസ്റ്ററിങ് ഓഫ് ഷെയർസ് നടക്കുന്നത്. വെൻ ദി ഡി പി ഹാൻഡ് ഓവർ ദി സെക്യൂരിറ്റീസ് ടു ഡെപ്പോസിറ്ററി, ഞാനിപ്പോൾ ഫോം ഫില്ല് ചെയ്ത് ഇത്ര ഷെയർ ഡിമെറ്റ് ലൈസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഇത് ആർക്ക് കൊടുക്കും, ഡെപ്പോസിറ്ററിക്ക് കൊടുക്കും. ഡെപ്പോസിറ്ററിയുടെ കയ്യിൽ ഇത് എടുത്ത് എത്തിക്കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, സെക്യൂരിറ്റി വിൽ സെൻഡ് ടു ഷെയർ രജിസ്റ്റർ. നമ്മളിപ്പോൾ പറഞ്ഞൊരു ഷെയർ രജിസ്റ്റർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ് ഉണ്ടെന്നല്ലേ, അപ്പം നേരെ എന്ത് ചെയ്യും, ഇത് പോകും, ആരുടെ അടുത്തോട്ട് പോകും, ഷെയർ രജിസ്റ്ററുടെ അടുത്തോട്ട് പോകും. ഹൂ വിൽ രജിസ്റ്റർ ദി ഡെപ്പോസിറ്ററി നെയിം ആൻഡ് പാർട്ടി പർട്ടിക്കുലേഴ്സ് ഓഫ്, അതായത്
register the depository name and the particulars of shares. ഇതിന്റെ name ഉം കാര്യങ്ങളൊക്കെ register ചെയ്യുന്നത് ആരാണ്? Depository share register ആയിരിക്കും എഴുതുന്നത്. But before doing this, the ownership of security should be verified with the company and hence this procedure will take something. അതായത് ഷെയർ register ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ, അതായത് രജിസ്ട്രേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അയാൾ ആദ്യം എന്ത് ചെയ്യും? അതായത് നമ്മുടെ പേരൊക്കെ അതിൽ കറക്റ്റ് ആയിട്ട് എഴുതി അത് ഇലക്ട്രോണിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് ഷെയർ register ആയിരിക്കും. അതായത് ഡെപ്പോസിറ്ററിൻ്റെ പേരിലോട്ട്, അതായത് ഡെപ്പോസിറ്ററിൻ്റെ അടുത്ത് എന്താ നമ്മളിപ്പോൾ ഷെയർ കൊണ്ട് കൊടുത്ത ആരാണ് ഇതിനെ കീപ്പ് ചെയ്ത് വെക്കേണ്ടത്? ഡെപ്പോസിറ്ററിയാണ്. അപ്പോൾ ഡെപ്പോസിറ്ററിൻ്റെ അടുത്ത് ഈ നെയിമൊക്കെ രജിസ്റ്റർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്ത് ആരാണ് ചെയ്യുന്ന ഷെയർ register ആയിരിക്കും. അയാൾ ഡയറക്റ്റ് വെറുതെ ഒന്ന് ഷെയർ രജിസ്റ്റർ ചെയ്യില്ല, അയാൾ എന്ത് ചെയ്യും? ആദ്യം കമ്പനീനെ അപ്രോച്ച് ചെയ്യും. കമ്പനീൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഇത്രയും ഷെയർ വാങ്ങിയിട്ടുണ്ടോ, നിന്റെ പേരിൽ ഇത്രയും ഷെയർ ഉണ്ടോ എന്ന് നോക്കും. ദീസ് പ്രൊസീജിയർ വിൽ ടേക്ക് സം, അതുകൊണ്ട് കുറച്ച് ദിവസം എടുക്കും. അപ്പോൾ അത് അതോടൊപ്പം നമ്മൾ ഈ ഫോമിൽ സിഗ്നേച്ചർ കൊടുക്കുന്നു. ആ സിഗ്നേച്ചറും നമ്മൾ കമ്പനിയിൽ നിന്ന് ഷെയർ വാങ്ങുന്ന സമയത്ത് ഒരു സൈൻ ചെയ്യുന്നുണ്ടായിരിക്കും. ആ രണ്ട് സിഗ്നേച്ചറും കറക്റ്റ് ആണോ എന്ന് എന്ത് ചെയ്യും? ചെക്ക് ചെയ്ത് നോക്കും. അതിനുശേഷം മാത്രമായിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനുശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഷെയർ register രജിസ്ട്രേഷൻ നടത്തുകയുള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ ഡീമെറ്റീരിയലൈസ് ചെയ്യണമെന്നും പറഞ്ഞ് ഡി പിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഡി പി ഡെപ്പോസിറ്ററിന്റെ കയ്യിലോട്ട് കൊടുക്കും. ഡെപ്പോസിറ്ററി അത് ഷെയർ register സെൻഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഷെയർ register അത് കറക്റ്റ് ആണോ എന്ന് നോക്കും. കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഡീമെറ്റീരിയലൈസേഷൻ നടക്കുകയുള്ളൂ. Crediting the investor account. In the last stage, depository will inform the DP. ഡിപ്പിനെ അറിയിക്കും. എല്ലാം ക്ലിയർ ആണെങ്കിൽ അറിയിക്കും. The details of share register in the name of shareholder concerned. അതായത് എത്ര ഷെയർ ഇനിയാളുടെ പേരിൽ register ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. On this basis, DP will send the settlement of account to the customer shareholder. എന്നിട്ട് അതിൻ്റെ പേ അങ്ങനെ on the this basis, the DP will send the statement of account to the customer shareholder. അതായത് ഡി പി എന്ത് ചെയ്യും? അതിൻ്റെ ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും? നമുക്ക്. ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുള്ള എനിക്ക് സെൻഡ് ചെയ്ത് തരും. ദീസ് കംപ്ലീറ്റ്ലി ഡീമെറ്റീരിയലൈസ് പ്രൊസീജിയർ. അതോടുകൂടി ഡീമെറ്റീരിയലൈസേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിന് ഇടയിൽ ഞാനൊരു കാര്യം പറഞ്ഞത് സെറ്റിൽമെന്റ് ഓർഗനൈസേഷൻ അല്ലേ? ആ സെറ്റിൽമെന്റ് ഓർഗനൈസേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ അതിന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ആക്കണം അല്ലേ? നമ്മുടെ അക്കൗണ്ട്, അതായത് ഇപ്പം ഞാൻ ഡീമെറ്റീരിയലൈസ് ചെയ്ത ഒരു ഷെയർ വിറ്റു, വിറ്റെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകണം. പകരം ഇപ്പം നിങ്ങൾ ആരെങ്കിലും ആണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതായത് ആ ട്രാൻസാക്ഷനൊക്കെ ചെയ്യുന്നതാണ് ക്ലിയറിംഗ് ഹൗസ്. അപ്പോൾ എങ്ങനെയാണ് ഡി പിയിൽ നടത്തുന്നതെന്ന് ഒരു കംപ്ലീറ്റ് ചെയ്യുന്നത്, ഒരു ഡീമെറ്റീരിയലൈസേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് എനിക്കിപ്പോൾ ഡീമെറ്റീരിയലൈസേഷൻ ചെയ്യണമെങ്കിൽ, അതായത് ഇലക്ട്രോണിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, ഞാൻ ആദ്യം എന്ത് ചെയ്യും? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിനെ അപ്രോച്ച് ചെയ്യും. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യും? ഒരു ഫോം ഫില്ല് ചെയ്ത് വാങ്ങും. എന്നിട്ട് നമ്മൾ അത് ഡെപ്പോസിറ്ററിക്ക് കൊടുക്കും. ഡെപ്പോസിറ്റർ നേരെ ആരുടെ അടുത്തോട്ട് കൊടുക്കും? ഷെയർ രജിസ്ട്രാറിൻ്റെ അടുത്ത് കൊടുക്കും. രജിസ്ട്രാറ് ഇത് അപ്രൂവൽ ചെയ്ത് രജിസ്റ്റർ ചെയ്യും. ദെൻ ക്രെഡിറ്റ് ചെയ്യും. ദെൻ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യും. ഈ ക്രെഡിറ്റിംഗ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇത് നടത്തുന്നതാണ് അത് സെറ്റിൽമെൻറ്റ് ഓർഗനൈസേഷൻ അല്ലേ? നമ്മൾ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റിംഗ് ഇൻവെസ്റ്റർ അക്കൗണ്ട് ഒക്കെ നടത്തുന്ന സെറ്റിൽമെൻറ്റ് ഓർഗനൈസേഷൻ ആണ്. ദെൻ ഡെപ്പോസിറ്ററി ആരെ ഇൻഫോം ചെയ്യും? ഡി പിന്നെ തിരിച്ച് ഡെപ്പോസിറ്ററി ഡി പിന്നെ ഇൻഫോം ചെയ്യും. ആ ഡി പി എന്ത് ചെയ്യും? അത് നേരെ എന്ത് ചെയ്യും? അക്കൗണ്ട് ഷെയർ ഹോൾഡറെ ഇത്ര അക്കൗണ്ട് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അറിയിക്കുന്നത് ഉണ്ടായിരിക്കും. അതോടുകൂടി ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ്. ചെറിയൊരു പിക്ചർ വെച്ചിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഷെയർ ഹോൾഡർ ഓപ്പണിംഗ് അക്കൗണ്ട് വിത്ത് ആരുടെയാണ്? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ്. ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ നേരെ പോകും എവിടെ? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എൻ്റെ അടുത്ത് നിന്ന് ഫോം ഫില്ല് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഫോം ഫില്ല് ചെയ്ത് മാറ്റിയാൽ നേരെ ആരുടെ അടുത്ത് പോകും? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് പോകും. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആർക്ക് കൊടുക്കും? രജിസ്റ്റർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റിന് കൊടുക്കും. അവിടുന്ന് സെറ്റിൽമെൻറ്റൊക്കെ കഴിച്ചിട്ട്, അതായത് ഇവിടെ വെച്ചിട്ട് സെറ്റിൽമെൻറ്റ് ഓർഗനൈസേഷനും ഇതിലൂടെ
loaded and a settlement like an arti registry the settlement like a culture. Statement area reckon, DP in a reckon, DPR in the area reckon, shareholder a reckoning at a pedile, itra share, registry the tundala, dematerialize the tundala statement a reckoning. Idana actually a working of a depository system. Upon young Korea carrying a parnitent and the other culture detail at the months like a mendita, pending a words like examiner, note complete. Okay, bye.